നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വാണിജ്യ മലയാളം. ശ്രീലങ്കയുടെ പാകിസ്ഥാൻ പര്യടനത്തിൽ മാറ്റമില്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പര്യടനത്തിൽ നിന്നും മുൻനിര ശ്രീലങ്കൻ താരങ്ങൾ പിന്മാറിയെങ്കിലും പാകിസ്ഥാൻ ശ്രീലങ്ക പരമ്പര മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിക്കുകയും ചെയ്തു. 2009 മാർച്ചിൽ ലാഹോറിൽ വെച്ച് ശ്രീലങ്കൻ ടീം സഞ്ചരിച്ച ബസ്സിന് നേരെ ആയുധധാരികൾ ആക്രമണം നടത്തിയ സംഭവം മുൻനിർത്തിയാണ് താരങ്ങളുടെ പിന്മാറ്റം എന്ന് പറയുന്നത്. അന്നു മുതൽ പാകിസ്ഥാന്റെ മണ്ണിൽ ക്രിക്കറ്റ് കളിക്കാൻ രാജ്യാന്തര ടീമുകൾ വിമുഖത കാട്ടി വരിക തന്നെയാണ്. പാകിസ്ഥാൻ പര്യടനത്തിൽ പങ്കെടുക്കാൻ ഒരു താരങ്ങളെയും നിർബന്ധിക്കില്ലെന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ആദ്യം തന്നെ വ്യക്തമാക്കിയതുമാണ്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പിന്മാറാം. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ താരങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നിലവിൽ 10 ശ്രീലങ്കൻ താരങ്ങൾ പാകിസ്ഥാൻ പര്യടനത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2020 നായകൻ ലസിത് മലിംഗ, മുൻ നായകൻ അഞ്ജലോ മാത്യൂസ്, തിസാര പെരേര ഉൾപ്പെടെയുള്ളവർ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പാക് മണ്ണിൽ ചെന്ന് കളിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതേസമയം മുൻനിര താരങ്ങളില്ലെങ്കിലും ശ്രീലങ്ക പാകിസ്ഥാനിൽ വെച്ച് ഏകദിന 2020 പരമ്പരകൾ കളിക്കുമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കുകയും ചെയ്തു. സെപ്റ്റംബർ 25 കറാച്ചിയിൽ ഇറങ്ങാനുള്ള സൗകര്യമാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ശ്രീലങ്കൻ ടീമിന് ഒരുക്കിയിരിക്കുന്നത്. 3 ഏകദിനങ്ങളും 3 2020 മത്സരങ്ങളും ഈ ഒരു പരമ്പരയിലുണ്ട്. 2020 മത്സരങ്ങൾ ലാഹോറിൽ വെച്ച് നടക്കും. ഒക്ടോബർ 9 ശ്രീലങ്കയുടെ പാകിസ്ഥാൻ പര്യടനം അവസാനിക്കുക. പാകിസ്ഥാൻ പര്യടനത്തിൽ നിന്നും പിന്മാറിയ ശ്രീലങ്കൻ താരങ്ങൾ ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, നിരോഷൻ ദിഗ്ബാല, കുശാൽ ജനിത് പെരേര, ധനഞ്ജയ ഡിസിൽവ, തിസാര പെരേര, അഖില ധനഞ്ജയ, ലസിത് മലിംഗ, ആഞ്ചലോ മാത്യൂസ്, സുരംഗ ലാക്മൻ, ദിനേശ് ചാണ്ടിമൽ, ദിമുത് കരുണരത്ന എന്നിവരാണ്. ന്യൂസിലാൻഡ് പരമ്പരയ്ക്കിടെ സംഭവിച്ച പരിക്കിനെ തുടർന്നാണ് കുസാൽ മെൻഡിസ് പാക് പര്യടനം നഷ്ടമാവുന്നത്. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വാണിജ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.